ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ബോക്സ്. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിവിൻ പോളിയുടെ ഈ വർഷത്തെ ആദ്യത്തെ റിലീസായ സഖാവ്. ചുവപ്പാണ് ഈ വർഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന നിറം. വിപ്ലവ ഗീതങ്ങളും മുദ്രാവാക്യങ്ങളും തിയേറ്ററുകളിൽ ഇത്രമധികം മുഴങ്ങിക്കേട്ട വർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ചുവപ്പിനോടുള്ള മലയാളികൾക്കുള്ള ആഭിമുഖ്യം മുഴുവൻ ഉപയോഗിച്ചാണ് സഖാവ് ഒരുക്കിയിരിക്കുന്നത്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാലത്തിൽ വിസ്മരിക്കപ്പെട്ടുപോയ കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ മൂല്യവും കരുത്തും ഉയർത്തി കാണിക്കുന്നു ചിത്രം. കൃഷ്ണകുമാർ, സഖാവ് കൃഷ്ണൻ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായാണ് നിവിൻ പോളി വേഷമിട്ടിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകനായ കൃഷ്ണകുമാർ അലസനും സ്വാർത്ഥനുമാണ്. സമ്പത്തിലേക്കും സ്ഥാനമാനങ്ങളിലേക്കുമുള്ള കുറുക്ക് വഴിയായാണ് കൃഷ്ണകുമാർ സഖാവ് എന്ന ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത്. കൃഷ്ണകുമാർ നിവിൻ പോളിയുടെ സിഗ്നേച്ചർ മാനറിസംസ് ഉപയോഗിക്കുമ്പോൾ സഖാവ് കൃഷ്ണൻ അദ്ദേഹത്തിലെ നടനെ വിനിയോഗിക്കുന്നു. സഖാവ് കൃഷ്ണൻ എന്ന ഫയർ ബ്രാൻഡ് കമ്മ്യൂണിസ്റ്റ് നേതാവായും കൃഷ്ണകുമാർ എന്ന സൂത്രക്കാരനായ രാഷ്ട്രീയകാരനായും തിളങ്ങുന്ന നിവിൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ യുഎസ്പി. സഖാവ് കൃഷ്ണന്റെ തീക്ഷ്ണമായ പോരാട്ട ചരിത്രമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കൃഷ്ണന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ എത്രമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് കൃഷ്ണകുമാർ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവിന്റെ പാതയിൽ സഞ്ചരിച്ച് സഖാവ് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം കൃഷ്ണകുമാർ മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. സമീപകാലത്തിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് അനുഭാവ ചിത്രങ്ങൾ യുവ പ്രേക്ഷകരുടെ ചോരത്തിളപ്പിനെ ലക്ഷ്യം വെച്ചപ്പോൾ സിദ്ധാർത്ഥ് ശിവ കമ്മ്യൂണിസത്തിന്റെ മൂല്യങ്ങളെ അവരിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ശക്തമായ സംഭാഷണമാണ് സിദ്ധാർത്ഥ് ശിവ സഖാവിനായി ഒരുക്കിയിരിക്കുന്നത്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് സഖാവിന്റെ മറ്റൊരു ശക്തി. ഐശ്വര്യ രാജേഷ്, ശ്രീനിവാസൻ, അൽത്താഫ്, ബൈജു എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തുന്നു. കുതിരവട്ടം പപ്പുവിന്റെ മകനായ ബിനു പപ്പുവും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു. സഖാവിനായി അണിചേരുന്ന പിന്നണി പ്രവർത്തകരും കരുത്തരാണ്. പ്രശാന്ത് പിള്ളയാണ് സഖാവിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. തമിഴിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായ കത്തി, തെറി, രാജാറാണി, നാണം റൗഡിദാൻ എന്നിവയുടെ ഛായാഗ്രഹകനായ ജോർജ് വില്യംസ് ആണ് സഖാവിനായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. നിവിൻ പോളി മലയാള സിനിമയിലെ വിശ്വസനീയമായ ബ്രാൻഡായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയാണ് സഖാവ്. കമ്മ്യൂണിസത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണായ കേരളത്തിൽ സഖാവിന്റെ കൂടി പാറിപ്പറക്കുമെന്നത് തീർച്ച. ലാൽസലാം.